ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AESലെ കീ എക്സ്പാൻഷൻ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ അൽഗോറിതം എന്തൊക്കെയാണെന്നുള്ള വർക്കിംഗ് വിത്ത് അൻ എക്സാമ്പിൾ. സോ AES കീ എക്സ്പാൻഷൻ നമുക്കറിയാം, നമ്മൾ AESൽ ഡിസ്കസ് ചെയ്യുന്നത് 128 ബിറ്റിൻ്റെ വേർഷനാണ്. അതായത് 16 ബൈറ്റ് തന്നെയാണ് നമ്മുടെ ഇൻപുട്ട് അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റും, 16 ബൈറ്റ് തന്നെയാണ് നമ്മുടെ കീ. ഇപ്പോൾ 16 ബൈറ്റിനെ നമുക്ക് 4 വേർഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു വേർഡ് 4 ബൈറ്റ് വീതം. സോ 4×4 ആണ് 16 ബൈറ്റ്. ഇപ്പോൾ 16 ബൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 16×8 128 ബിറ്റ്സ് ആയിരിക്കും നമ്മളുടെ ഒറിജിനൽ കീ. അപ്പോൾ ഈ കീയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് 44 വേർഡ്സ് ആണ്. ഇറ്റ്സ് എ ലീനിയർ അറേ ഓഫ് 44 വേർഡ്സ്. അപ്പോൾ ഓരോ വേർഡും ഞാൻ പറഞ്ഞു 4 ബൈറ്റ്സ് വീതമായിരിക്കും വരിക. സോ 44×4 ദാറ്റ് ഈസ് 176 ബൈറ്റ്സ് ആയിരിക്കും ടോട്ടലി നമ്മളുടെ എക്സ്പാൻഷൻ കഴിഞ്ഞുള്ള കീ. അപ്പോൾ ഇത്രയും 44 വേർഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 4 വേർഡ്സ് വീതം ഓരോ പ്രാവശ്യം റൗണ്ട് കീ ആവശ്യമുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്ത് പോകുന്നു. അപ്പോൾ 10 റൗണ്ട്സ് ആണ് നമുക്കറിയാം. 10 റൗണ്ട്സിൽ നമ്മൾ ഉപയോഗിക്കും പ്ലസ് 4 വേർഡ്സ് കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടാവും. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ 4 വേർഡ് റൗണ്ട് കീ ഫോർ ദ ഇനിഷ്യൽ ആഡ് റൗണ്ട് കീ സ്റ്റേജ് ആൻഡ് ഈച്ച് ഓഫ് ദ 10 റൗണ്ട്സ് ഓഫ് ദ സ്പെസിഫിക്. അപ്പോൾ 10 റൗണ്ടിൽ നമുക്ക് ആഡ് റൗണ്ട് കീ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഇതിൽ നിന്ന് 4 വേർഡ്സിന് എടുക്കും. സോ 10×4 ആകുമ്പോൾ നമുക്ക് 40 കിട്ടും. പിന്നെ ബാക്കി ഒരു 4 എക്സ്ട്രാ ഉണ്ട്. അത് നമ്മളുടെ ഫസ്റ്റ് ഇനീഷ്യൽ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ പ്രീ റൗണ്ട് ട്രാൻസ്ഫർമേഷന് വേണ്ടി അവിടെ നമ്മൾ ആഡ് റൗണ്ട് കീ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അതിലേക്കാണ് ആ 4 വേർഡ്സ് പോകും. അപ്പോൾ AES കീ എക്സ്പാൻഷൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ 128 ബിറ്റ് അല്ലെങ്കിൽ 16 ബൈറ്റാണ് നമ്മളുടെ ഒറിജിനൽ കീ. കീയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു, 44 വേർഡ്സാക്കി മാറ്റുന്നു. ഈ 44 വേർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു 176 ബൈറ്റ്സ്. ഈ 44 വേർഡ്സിൽ ഫസ്റ്റ് 4 വേർഡ്സ് നമ്മളുടെ ഇനീഷ്യൽ അല്ലെങ്കിൽ പ്രീ റൗണ്ട് ട്രാൻസ്ഫർമേഷൻ, അതായത് അവിടെ റൗണ്ട് കീ ആഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഇനി ബാക്കിയുള്ള 40 വേർഡ്സിനെ ബാക്കി നമ്മൾ ഓരോ റൗണ്ട്സിലും 10 റൗണ്ട്സ് ഉണ്ട്, അതിൽ 4 എണ്ണം വീതം ഓരോ റൗണ്ടിൽ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കീ എക്സ്പാൻഷൻ്റെ പ്രോസസ്സാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. കീ ഈസ് കോപ്പിഡ് ഇൻ ദ ഫസ്റ്റ് 4 വേർഡ്സ് ഓഫ് ദ എക്സ്പാൻഡഡ് കീ. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്പാൻഡഡ് കീ ജനറേറ്റ് ചെയ്യുമ്പോൾ ഒറിജിനൽ കീ ആദ്യം നമ്മൾ ഫസ്റ്റ് 4, നമ്മുടെ കയ്യിൽ 16 ബൈറ്റാണുള്ളത്, അപ്പോൾ 4 വേർഡ്സാണുള്ളത്. ആ 4 വേർഡ്സിനെ അങ്ങനെ തന്നെ നമ്മൾ കോപ്പി ചെയ്യുന്നു. ഇനി ബാക്കിയുള്ള 40 എണ്ണമാണ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്ന എക്സ്പാൻഷൻ വഴി. സോ ദ റിമൈൻഡർ ഓഫ് ദ എക്സ്പാൻഡഡ് കീ ഈസ് ഫിൽഡ് ഇൻ 4 വേർഡ്സ് അറ്റ് എ ടൈം. ഇനി ഓരോ വേർഡ്സ് നമ്മൾ മുമ്പോട്ടേക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ W0, 1, 2, 3 ഈ 4 എണ്ണം നമുക്ക് ഒറിജിനൽ കീ തന്നെയായിരിക്കും. അന്ന് നമ്മൾ കീ ഡയറക്റ്റ്ലി അങ്ങോട്ടേക്ക് കോപ്പിയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബാക്കി W4 മുതൽ W443 വരെയുള്ള വേർഡ്സ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. തേർഡ് പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഇസ് ഈച്ച് ആഡഡ് വേർഡ് WI ഡിപ്പെൻഡ്സ് ഓൺ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് വേർഡ് WI-1 ആൻഡ് ദ വേർഡ് 4 പൊസിഷൻസ് ബാക്ക് WI-4. അപ്പോൾ WI നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറകോട്ടുള്ള രണ്ട് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് WI-1 I-4. അപ്പോൾ I-1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിന് തൊട്ട് മുമ്പുള്ള വേർഡ് ഏതാണോ അതാണ് WI-1. ദെൻ 4 പൊസിഷൻ ബാക്ക് ഉള്ളതാണ് WI-4. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ WI-യുടെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 4 കേസുകൾ വരുന്നതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കേസിൽ നമ്മൾ XOR ഓപ്പറേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ഒരു അറേയുടെ പൊസിഷൻ മൾട്ടിപ്പിൾ ഓഫ് 4 വരുവാണെങ്കിൽ നമ്മൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഉപയോഗിക്കും. ഇനി അല്ല, മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ നമ്മളുടെ ഈ സിമ്പിൾ XOR മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനിപ്പോൾ XOR ചെയ്യേണ്ട ഏതൊക്കെ തമ്മിലായിരിക്കണം, WI-1 WI-4 തമ്മിലായിരിക്കണം XOR ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ ഒരു അൽഗോരിതം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ലൂപ്പിലെ വേരിയബിൾ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് 4 മൾട്ടിപ്പിൾസ് വരുമ്പോൾ നമ്മളൊരു അഡീഷണൽ കമ്പ്യൂട്ടേഷനിൽ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ കൂടി യൂസ് ചെയ്യും. ഈ 4 മൾട്ടിപ്പിൾസ് അല്ല നമ്മളുടെ ആ ലൂപ്പിൻ്റെ എക്സിൽ വരുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോസസ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് WI-1 എടുക്കുക, I-4 എടുക്കുക, അതിനെന്ത് ചെയ്യുക, സിംപ്ലി XOR ചെയ്യുക. ഞാൻ പറഞ്ഞു നമ്മൾ ഐയുടെ ഈ അറേയുടെ ഇൻഡെക്സ് മൾട്ടിപ്പിൾ ഓഫ് 4 വരുന്ന കേസിൽ നമ്മളൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ ജി യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ കോംപ്ലക്സ് ഫംഗ്ഷൻ ചെയ്യുന്ന സ്റ്റെപ്സാണ് ഇതിനുള്ളിൽ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർമേഷൻ. റൊട്ടേറ്റ് വേർഡ് ചെയ്യുന്നത് വെച്ചാൽ 1 byte സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻപുട്ട് വേർഡെങ്കിൽ നമ്മളൊരു പ്രാവശ്യം തന്നെ ലെഫ്റ്റിലേക്ക് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ B1 ആദ്യമാവും, B2 എടുത്തതാവും, B3 എടുത്തതാവും, B0 ഏറ്റവും ബാക്കിൽ പോയി. അപ്പോൾ ഫസ്റ്റ് 1 byte സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ S ബോക്സ് ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു ബൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വേർഡ് ബൈറ്റ് നമ്മളുടെ സെസ് ബോക്സ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ് എന്ന് പറഞ്ഞ ട്രാൻസ്ഫർമേഷൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഷിഫ്റ്റിംഗ് കഴിഞ്ഞുള്ളതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് B1 പകരം വേറൊരു ബൈറ്റ് S ബോക്സിൽ നിന്ന് കണ്ടുപിടിക്കുക. അതുപോലെ B2 പകരം വേറൊരു ബൈറ്റ്, B3 പകരം വേറൊരു ബൈറ്റ്, അതുപോലെ B0 പകരം വേറൊരു ബൈറ്റ്. ഈ 4 എണ്ണം കൊടുത്ത് നമ്മളുടെ പുതിയ ഈ കറസ്പോണ്ടിങ് വേർഡിനെ ട്രാൻസ്ഫോം ചെയ്ത് പുതിയൊരു വാല്യൂ സെറ്റ് ഓഫ് വാല്യൂസിലേക്ക് മാപ്പ് ചെയ്യുക. ഇനി ആ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്സ് ഓഫ് 1 and 2 ഈസ് എക്സോർഡ് വിത്ത് എ റൗണ്ട് കോൺസ്റ്റൻറ്റ് RCON. റൗണ്ട് കോൺസ്റ്റൻ്റ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. റൗണ്ട് കോൺസ്റ്റൻ്റെ വാല്യൂസ് ആണ് ഈ കാണുന്നത്. 1 മുതൽ 10 വരെ റൗണ്ട്സ് ഉണ്ട്. ഓരോ റൗണ്ടിൽ ഉപയോഗിക്കുന്ന റൗണ്ട് കോൺസ്റ്റൻസ് ഇവിടെ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ
നമ്മളുടെ അൽഗോരത്തിൻ്റെ കമ്പ്യൂട്ടേഷനിൽ ഈവൻ മൾട്ടിപ്പിൾ വരുന്ന അല്ല അറേയുടെ ഇൻഡെക്സ് ഈവൻ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഫോറിന് മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, പിന്നെ വേർഡ് ബൈറ്റ് സബ്സ്റ്റിറ്റ് ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി പുതിയതായിട്ടൊരു വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ജനറേറ്റ് ചെയ്യുക. നെക്സ്റ്റ് അതിനെ നമ്മൾ റൗണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സോർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന അൽഗോരിതം. സോ കീ എക്സ്പാൻഷൻ അൽഗോരിതം, അതിലേക്ക് ഇൻപുട്ട് എന്തൊക്കെയാണ്? ബൈറ്റ് കീ 16, ഇതാണ് നമ്മളെ 16 ബൈറ്റിൻ്റെ ഒറിജിനൽ കീ, അതായത് 128 ബിറ്റിൻ്റെ ഇനീഷ്യൽ കീ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് കാണുന്നത് വേർഡ് W44, ഇത് നമ്മൾക്ക് ഔട്ട്പുട്ട് റിസീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ലീനിയർ അറേ. 44 വേർഡ്സിനാണല്ലോ ജനറേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒരു ടെമ്പററി വേർഡ് ജനറേറ്റ് ചെയ്തു, ദെൻ ഫോർ ഐ ഈക്വൽ ടു 0 to 4. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് കേസ്. ആദ്യം നമ്മളെന്താ പറഞ്ഞത്, ഫസ്റ്റ് 4 വേർഡ്സ് നമ്മൾ ഡയറക്റ്റ്ലി എക്സ്പാൻഡ് കീയിലേക്ക് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് W0, W1, W2, W3. അപ്പോൾ W0 വരും, 1 വരും, 2 വരും, 3 വരും, ലെസ് ദാൻ 4 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 0 മുതൽ 3 വരെയുള്ള ആ 4 വാല്യൂസ് നമ്മൾ എവിടെ നിന്ന് എടുക്കുക? കീയിൽ എന്തുണ്ടോ കീയിൽ അത് എവിടെ എടുക്കും? കീയിലെ 4 × i എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ഇൻഷ്യലി 0 ആണ്. സോ കീ ഓഫ് 0 ആയിരിക്കും ഫസ്റ്റ് W0. ഇനി അതുപോലെ നെക്സ്റ്റ് i1 ആകുക, 2 ആകുക, 3 ആകുക. അപ്പോൾ ആ കേസിൽ നമുക്ക് ഫസ്റ്റ് 4 കീയിലുള്ള 4 എണ്ണത്തിനെ നമ്മൾ എങ്ങോട്ടേക്ക് കോപ്പി ചെയ്യും? നമ്മളുടെ വേർഡ് അറേയിലേക്ക് കോപ്പി ചെയ്യും. അപ്പോൾ കീ 0, കീ 1, കീ 2, കീ 3. അപ്പോൾ ആ K3, അപ്പോൾ അത്രയും 4 എണ്ണം നമ്മൾ W0, W1, W2, W3 ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് i=4 മുതലുള്ള കേസാണ് നമ്മൾ ബാക്കി റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ i=4 മുതൽ 44 വരെ 44 വേർഡ്സിനെ നമുക്ക് ജനറേറ്റ് ചെയ്യണം. ഈ 44 ഓരോന്ന് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ വേർഡും പ്രീവിയസ് ബൈറ്റിനെയും 4 പൊസിഷൻ ബാക്ക് ഉള്ളതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ W i-1 ഇവിടെ W i-4 ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ i=4 ആവുന്ന സിറ്റുവേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ടെമ്പിലേക്ക് W i-1 കോപ്പി ചെയ്തു എന്ന് പറഞ്ഞാൽ i-1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4-1, അതായത് W3 നമ്മുടെ ഇവിടെ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. W0, 1, 2, 3 ഈ ഒരു 4 ലൂപ്പ് കഴിയുമ്പോൾ ഫിൽഡ് ആയിട്ടുണ്ടാകും. ഇനി ആ W3 എടുത്ത് ടെമ്പിലേക്ക് കോപ്പി ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ i=0, ഐയുടെ വാല്യൂ 4 ആണല്ലോ, 4=0 ആണ്. അപ്പോൾ ആ കേസിൽ അതായത് 4 മൾട്ടിപ്പിൾസ് വരുന്ന സിറ്റുവേഷൻ നമ്മൾ അഡീഷനായിട്ട് ഈ ഒരു പ്രോസസ്സാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കോംപ്ലക്സ് കാൽക്കുലേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? റൊട്ടേറ്റ് വേർഡ് ഓഫ് ടെമ്പ്. അപ്പോൾ അതാണ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. 1 സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ടെമ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? W4 കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ W3 ആയിരിക്കും നമ്മളുടെ ടെമ്പിലുള്ള വാല്യൂ. ടെമ്പ് =WI-1 ആണ്. സോ W3 ആയിരിക്കും ടെമ്പിലുണ്ടാവുക. അപ്പോൾ W3 വേർഡ് എടുത്തു, 1 സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, S-box ഉപയോഗിച്ച് ഓരോ ബൈറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് പുതിയൊരു ബൈറ്റിനെ കണ്ടുപിടിക്കും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോഴത്തേക്കും ഓരോ ബൈറ്റിനും പകരം പുതിയ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ടാകും യൂസിങ് S-box. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ റൗണ്ട് കോൺസ്റ്റൻറ്റുമായിട്ട് എക്സോർ ചെയ്യുക. അപ്പോൾ റൗണ്ട് കോൺസ്റ്റൻറ്റ് 1 മുതൽ 10 വരെയുള്ള റൗണ്ട്സിലൂടെ ഡിഫൈൻഡ് ആണ്. ഓരോ റൗണ്ട് കോൺസ്റ്റൻറ്റും റൗണ്ട്സിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ടെമ്പിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? WI=i-4 XOR temp. ഇപ്പോൾ ടെമ്പിൽ എന്ത് കിട്ടിയോ അതിൻ്റെ കൂടെ i-4 കൂടി എക്സോർ ചെയ്യുക. ഇനി i=4 കേസിലാണ് നമ്മളിപ്പോൾ ഇത് പറഞ്ഞത്. ഇനി i=5 ആകുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും മാത്രമേ നമുക്ക് ആപ്ലിക്കബിൾ ആവുള്ളൂ. സെക്കൻഡ് ലൈൻ 5 mod 4 എടുക്കുമ്പോൾ നമുക്ക് 0 equivalent കിട്ടില്ല. സോ നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല. 4 മൾട്ടിപ്പിൾസ് വരുന്ന കേസിൽ മാത്രം നമ്മൾ ഈ ഇഫ് അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് കാൽക്കുലേഷൻ യൂസ് ചെയ്താൽ മതി. അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം, അതായത് i=5, 6, 7 ഒക്കെ വരുന്ന കേസിൽ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? i-1 എടുക്കുക, i-4 എടുക്കുക, രണ്ടും കൂടി സിംപ്ലി എക്സോർ ചെയ്യുക. അത്രയാകുമ്പോൾ നമ്മൾ W(i) ആയി. അപ്പോൾ ഇതിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒറിജിനൽ കീ. കീ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫസ്റ്റ് വേർഡ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ K0, K1, K2, K3 നമ്മൾ ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യും. W0, W1, W2, W3 കോപ്പി ചെയ്തു. അതായിരുന്നു നമ്മളുടെ ഈ ഒരു 4 ലൂപ്പിൻ്റെ പോർഷൻ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? അടുത്ത W4 നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. W4 കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ എത്തി. i=4 ആവുന്ന സിറ്റുവേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തെടുത്തു? WI-1, അതായത് 4-1 W3 കണ്ടുപിടിച്ചു. അപ്പോൾ അതാണ് W3. ഇനി W3 നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നു? നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ G എന്ന് പറഞ്ഞ സിമ്പൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ W3 എടുത്തു, നമ്മൾ ആ G ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്തു. ആ കമ്പ്യൂട്ട് ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ എന്താ ചെയ്തത്? ഈ G കഴിഞ്ഞ് കിട്ടിയ റിസൾട്ടിൻ്റെ കൂടെ എന്തും കൂടി എക്സോർ ചെയ്തു? i-4 കൂടി എക്സോർ ചെയ്തു. അപ്പോൾ 4-4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0. അപ്പോൾ W0 ഈ W3 എടുത്ത് G പെർഫോം ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ റിസൾട്ടും കൂടി എക്സോർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്തായി? W4 കിട്ടി. അപ്പോൾ അത്ര ഉള്ളൂ കമ്പ്യൂട്ടേഷൻ. നെക്സ്റ്റ് W5 കേസിലാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണ്ട, ഈ സ്റ്റെപ്പും മാത്രം മതി. അപ്പോൾ 5-1 ഉം 5-4 കൂടി എടുക്കുക, എക്സോർ ചെയ്യുക. 5-1 എന്ന് പറയുമ്പം 4 ആയി, 5-4 എന്ന് പറയുമ്പോൾ എന്തായി? 1 ആയി. സോ W(1 ഉം W(4 ഉം എടുക്കുക.
അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഡബ്ല്യു എഫ് വൺ എടുത്തു, ഡബ്ല്യു എഫ് ഫോർ എടുത്തു, രണ്ടും കൂടി എക്സോർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡബ്ല്യു ഫൈവ് കിട്ടും. ഈ ഡബ്ല്യു സിക്സിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? തൊട്ട് മുമ്പിലുള്ളതും നാല് സ്റ്റെപ്പ് ബാക്കിലുള്ളതും, അതായത് ഡബ്ല്യു ടുവും ഡബ്ല്യു ഫൈവും എടുക്കുക, എക്സോർ ചെയ്യുക. ഈ ഡബ്ല്യു സെവൻ്റെ കേസിലാണെങ്കിലോ തൊട്ട് മുമ്പിലുള്ളത് നാല് സ്റ്റെപ്പ് ബാക്കിലുള്ളത്, സെവൻ മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ എന്തായി? ത്രീ ആയി. സോ ഡബ്ല്യു ത്രീയും ഡബ്ല്യു സിക്സും കൂടെ എടുക്കുക, എക്സോർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഡബ്ല്യു സെവൻ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ഇനി ജിയുടെ എക്സ്പാൻഷനാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഏത് വേർഡാണ് എടുക്കുന്നത്? ഈ ജി ഇപ്പോൾ ഡബ്ല്യു ത്രീ ആണ് നമുക്ക് ഈ ഫസ്റ്റ് കേസിൽ ജി അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ ഇൻപുട്ട്. സോ ഡബ്ല്യു ത്രീ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്, ഈ ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡബ്ല്യു ത്രീയുടെ നാല് ബൈറ്റ്സ് ആണ് ഇത്, ഫസ്റ്റ് വേർഡിൽ നാല് ബൈറ്റ്സ്, ബി സീറോ, ബി വൺ, ബി ടു, ബി ത്രീ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്ന ഓപ്പറേഷൻ നമുക്ക് ചെയ്യേണ്ടത്? റൊട്ടേഷൻ ഓഫ് വേർഡ് എന്ന് വെച്ചാൽ വൺ ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഈ കാണിച്ചേക്കുന്നത്. വൺ ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായി? ബി വൺ ഫ്രണ്ടിലെത്തി, ബി ടു അതിൻ്റെ പുറകിലെത്തി, ബി ത്രീ ഇവിടെ വന്നു, ബി നോട്ട് ബാക്കിലേക്ക് പോയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എസ് ബോക്സ് ഉപയോഗിച്ച് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് പുതിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുക? റൗണ്ട് കോൺസ്റ്റന്റ് എടുക്കുക, എക്സോർ ചെയ്യുക. അപ്പോൾ നമ്മളെ കറസ്പോണ്ടിങ് ഡബ്ല്യു കിട്ടി. അപ്പോൾ കീ എക്സ്പാൻഷൻ്റെ എസൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അൽഗോരിത്തിൽ ചെയ്യേണ്ടത് ഫസ്റ്റ് ഫോർ വേർഡ്സ് കീയിലുള്ള അതേപടി നമ്മളുടെ വേർഡ്സ് വേർഡറിലേക്ക് കോപ്പി ചെയ്യുക. ഈ ബാക്കിയുള്ള നാൽപ്പതെണ്ണം നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നു യൂസിങ് ദ ഇക്വേഷൻ ഡബ്ല്യു എഫ് ഐ മൈനസ് വൺ എക്സോർ ഡബ്ല്യു ഐ മൈനസ് ഫോർ. ഇനി ഫോറിൻ്റെ മൾട്ടിപ്പിൾസ് വരുന്ന കേസിൽ മാത്രം നമ്മൾ ജി എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഫംഗ്ഷൻ കൂടി യൂസ് ചെയ്തിട്ട് അതിനെ മോഡിഫൈ ചെയ്യുന്നു. സോ ദിസ് ഈസ് എ ഇസ് കെ കീ എക്സ്പാൻഷൻ പ്രോസസ്സ്. നെക്സ്റ്റ് നമ്മളൊരു എക്സാമ്പിളാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കീ എന്ന് കരുതുക. അപ്പോൾ 128 ബിറ്റ് ഉള്ള കീ ആണ് ഈ കാണുന്നത്. അതിനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ബൈറ്റിലേക്ക് കോപ്പി ചെയ്യുക, അതായത് ഫോർ ബൈ ഫോർ സ്ക്വയർ മെട്രിക്സ് ആക്കി മാറ്റുക. അപ്പോൾ ഫസ്റ്റ് ഫോർ അങ്ങോട്ട് മാറ്റി, നമ്മളെ ഫസ്റ്റ് കോളമായിട്ട് മാറി. ഇനി സെക്കൻഡ് ഫോർ ബൈറ്റ്സ് എന്തായി? സെക്കൻഡ് കോളമായിട്ട് മാറി. തേർഡ് ഫോർ ബൈറ്റ്സ് അടുത്ത കോളമായി. അടുത്ത ലാസ്റ്റ് നാല് ബൈറ്റ് നമ്മളെ അവസാനത്തെ കോളമായിട്ട് മാറി. സോ ദിസ് ഇസ് എ ഫോർ ബൈ ഫോർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ബൈറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ ഒറിജിനൽ കീയിൽ നിന്ന് 128 ബിറ്റ് കീയിൽ നിന്ന് ഫസ്റ്റ് കീ നമ്മൾ ജനറേറ്റ് ചെയ്തെടുത്തു. അതാണ് നമ്മുടെ ഇനീഷ്യൽ കീ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ നടത്തി നമ്മൾ ഈ അൽഗോരിതം ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് തരണം ബാക്കിയുള്ള സബ് കീസിനെ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കീസിനെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നുള്ള എക്സാമ്പിളാണ് നെക്സ്റ്റ് കാണുന്നത്. ഫസ്റ്റ് നമ്മളുടെ ഒറിജിനൽ കീ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ദാറ്റ് ഈസ് 54 ഈ കാണുന്ന ഫസ്റ്റ് കീ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ കീ. ഇപ്പോൾ ഒറിജിനൽ കീയിൽ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഡബ്ല്യു സീറോ ഫസ്റ്റ് കോളം, ഡബ്ല്യു വൺ സെക്കൻഡ് കോളം, ഡബ്ല്യു ടു എന്ന് പറഞ്ഞ തേർഡ് കോളം, ഡബ്ല്യു ത്രീ എന്ന് പറയുന്നത് ഫോർത്ത് കോളം. അപ്പോൾ അതിൽ നിന്ന് ബാക്കി നമ്മൾ മുമ്പോട്ടേക്ക് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡബ്ല്യു ത്രീ എടുത്തു, അതിനെന്ത് ചെയ്തു? റൊട്ടേറ്റ് വേർഡ്, അതായത് നമ്മൾ വൺ ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ആ സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നതാണ് സെക്കൻഡ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിന് വേണ്ടി നമ്മൾ എസ് ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ 32 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ എസ് ബോക്സിൽ നിന്ന് ഒരു എൻട്രി ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ത്രീ എന്ന് പറഞ്ഞ റോ എടുക്കുക, ടു എന്ന് പറഞ്ഞ കോളം എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റർസെക്ഷനിൽ വരുന്ന വാല്യൂ എന്താണോ അതായിരിക്കും 32 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. സോ ഇൻ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ് ഫസ്റ്റ് ഹെക്സാഡെസിമൽ ക്യാരക്ടർ റോ ആയിട്ടും സെക്കൻഡ് ഹെക്സാഡെസിമൽ നമ്മൾ കോളം ആയിട്ടും ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് അതിന് ഇൻ്റർസെക്ഷനിൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ ആ 32 പകരമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ 33, 34, 31 ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ ബൈറ്റ്സിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് നമ്മൾ ചെയ്തത് വൺ ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ്. അപ്പോൾ 32 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിപ്പോൾ 23 എന്ന് പറഞ്ഞ വാല്യൂ എസ് ബോക്സിൽ നിന്ന് കിട്ടി. നെക്സ്റ്റ് 33 എടുക്കുമ്പോൾ 3 എന്ന് പറഞ്ഞ റോ, 3 എന്ന് പറഞ്ഞ കോളം, അതിൽ നിന്ന് നമുക്ക് C3 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. അതുപോലെ 34 എടുക്കുമ്പം 3 റോയ്, 4 കോളം, അതിൽ നിന്ന് 18 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടും. അതുപോലെ 31 ആകുമ്പം 3 റോ, 1 കോളം, അപ്പോൾ അതിൽ നിന്ന് C7 എന്ന് പറഞ്ഞ വാല്യൂവും കിട്ടും. അപ്പോൾ ഇത്രയായപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഡബ്ല്യു നമ്മളുടെ ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞുള്ള സിറ്റുവേഷൻ. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിൻ്റെ കൂടെ കിട്ടിയതും നമ്മളുടെ പ്രീവിയസ് ഡബ്ല്യു ഐ മൈനസ് ഫോറിലുള്ളതും കൂടെ എടുത്ത് റൗണ്ട് കോൺസ്റ്റന്റിനും കൂടെ കൂട്ടി എക്സോർ ചെയ്താൽ നമ്മുടെ റിസൾട്ട് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഈ 23 C3 18 C7 എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് ടെമ്പിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഡബ്ല്യു ഫോർ കമ്പ്യൂട്ട് ചെയ്യാൻ ഡബ്ല്യു ത്രീ എടുത്തു, അതിനെ മോഡിഫൈ ചെയ്തു കോംപ്ലക്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച്, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്തു. പിന്നെ അതിന് നമ്മൾ എന്തിൻ്റെ കൂടെ എക്സോർ ചെയ്യേണ്ടത്? ഡബ്ല്യു ഐ മൈനസ് ഫോറിൻ്റെ കൂടെ, അതായത് ഡബ്ല്യു സീറോ. അതാണ് 54, 45, 41, 4D. അപ്പോൾ ഫസ്റ്റ് ഡബ്ല്യു ഐ മൈനസ് വൺ ഉണ്ട്, ഇപ്പോൾ നമ്മൾ ഐ മൈനസ് ഫോർ ഉണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് 23 C3 എന്ന് പറയുന്നത് ഡബ്ല്യു ഐ മൈനസ് വണ്ണിനെ നമ്മൾ മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇത് രണ്ടിൻ്റെ കൂടെ നമ്മൾ നെക്സ്റ്റ് എന്ത് എക്സോർ ചെയ്യണം? റൗണ്ട് കോൺസ്റ്റന്റും കൂടി എടുത്ത് എക്സോർ ചെയ്താലേ ഉള്ളൂ നമ്മളുടെ നെക്സ്റ്റ് വേർഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റൗണ്ട് കോൺസ്റ്റന്റ് ഫസ്റ്റ് റൗണ്ടിൻ്റെ കേസിൽ വൺ കഴിഞ്ഞിട്ട് ബാക്കി മൂന്നും സീറോ. അപ്പോൾ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിനെയും കൂടി എക്സോർ ചെയ്യുക. സോ ഫസ്റ്റ് ഡബ്ല്യു ഐ ബാക്കി കിട്ടുന്ന റിസൾട്ടാണ് ഡബ്ല്യു ഫോർ എന്ന് പറയുന്നത്. ഇനി ഡബ്ല്യു ഫോറിനെ നമ്മൾ എന്തുമായിട്ട് എക്സോർ ചെയ്യണം? നാല് പൊസിഷൻ ബാക്കിലുള്ള ആൾ. അപ്പം
ഡബ്ല്യു ഫൈവ് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ഡബ്ല്യു വണ്ണും ഡബ്ല്യു ഫോറും കൂടെ എടുത്ത് എക്സോർ ചെയ്താൽ ഡബ്ല്യു ഫൈവിൻ്റെ വാല്യൂ കിട്ടും. ഈ ഫൈവ് സിക്സ് സെവൻ്റെ ഒക്കെ കേസിൽ നമ്മൾ മോഡ് ഫോർ എടുക്കുമ്പോൾ നമുക്കത് സീറോ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ രണ്ട് ഓപ്പറേഷൻ മാത്രമേ ചെയ്യേണ്ടൂ, തൊട്ട് പുറകിലുള്ളതും നാല് പൊസിഷൻ ബാക്കിലുള്ളതും എടുത്ത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയത് ഡബ്ല്യു ഫോർ, ഇപ്പോൾ അതിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് ഡബ്ല്യു ഫൈവ്. നെക്സ്റ്റ് ഡബ്ല്യു ഫൈവിൽ നിന്ന് ഫൈവും അതിൻ്റെ നാല് പൊസിഷൻ ബാക്കിലുള്ളതോട് ഉപയോഗിച്ച് സിക്സ് കിട്ടും. അതുപോലെ സിക്സിന് കേസിൽ നമ്മൾ ഫൈവ് എടുക്കുക, സിക്സിൻ്റെ നാല് പൊസിഷൻ ബാക്കിൽ ടു എന്ന് എടുത്താൽ നമുക്ക് അടുത്ത ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ ലാസ്റ്റ് സിക്സ് സെവൻ്റെ കേസിലാണെങ്കിൽ സിക്സിലുള്ളതും സെവനിൽ നിന്ന് നാല് പൊസിഷൻ ബാക്ക്, അതായത് ഡബ്ല്യു ത്രീയിലുള്ളതും കൂടി നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പോൾ ഫസ്റ്റ് കീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കീ സീറോ. ഇനി അതിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് ഇപ്പോൾ കിട്ടിയതാണ് നമുക്ക് കിട്ടിയത് കീ വൺ. ഇനി കീ വൺ ഉപയോഗിച്ച് നമുക്കത് കമ്പ്യൂട്ട് ചെയ്യാം, കീ ടു ജനറേറ്റ് ചെയ്യാം, അതിൽ നിന്ന് കീ ത്രീ ജനറേറ്റ് ചെയ്യാം. ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കീ ടെൻ വരെ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. സോ ദിസ് ഇസ് ദ പ്രോസസ് ഓഫ് കീ എക്സ്പാൻഷൻ ഇൻ AES. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കീയിൽ നിന്ന് നെക്സ്റ്റ് കീ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് കീ സീറോ ഇനീഷ്യൽ കീയെ, അതിൽ നിന്ന് നമ്മൾ കീ വൺ ഇപ്പോൾ കമ്പ്യൂട്ട് ചെയ്തു, അതിൽ നിന്ന് കീ ടു, ദെൻ കീ ത്രീ, കീ ഫോർ, കീ ഫൈവ്, കീ സിക്സ്, കീ സെവൻ, കീ എയ്റ്റ്, കീ നയൻ, കീ ടെൻ.